വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും പണിക്കൂലിയിൽ വൻ ഇളവുകളും സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട് പൊന്നാനി താലൂക്കിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ നേടറ്റ് പുഴ പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയമില്ലാതെ 25-ഓളം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിൽ. പട്ടയമില്ലാത്തതിനാൽ പല സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടത്തുകാർ. 40 വർഷത്തിലധികമായി പൊന്നാനി താലൂക്കിലെ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിൽ നേടറ്റ് പുഴ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന 25-ഓളം കുടുംബങ്ങളാണ് പട്ടയമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വീടുകൾക്ക് നമ്പർ, വൈദ്യുതി, ജലനിധി, കുടിവെള്ള പദ്ധതി ഇവയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും പട്ടയമില്ലാത്തതിനാൽ പല സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതായാണ് കുടുംബങ്ങളുടെ പരാതി. ഏഴ് വർഷം ഇപ്പോൾ കറണ്ട് കിട്ടിയിട്ട് അതിൻ്റെ മുന്നേ ഫുള്ള് ചറ്റപ്പേര് വാല വീട് കംപ്ലീറ്റ് പൊളിഞ്ഞു വീണാലും ഇല്ല, പ്രളയകാലം ഒരാൾ തിരിഞ്ഞു നോക്കില്ല, പിന്നെ കാര്യങ്ങളില്ല, ഞങ്ങൾക്കൊരു ആനുകൂല്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇതിപ്പോൾ എന്ത്, ഞങ്ങൾ ഈ ഒരു പട്ടയം പഴിച്ചാലേ ഞങ്ങൾ എവിടേക്കത് പോവുക? അപ്പോൾ പട്ടയം പഴിച്ച് തരേണ്ട വേണം, എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുള്ളൂ. 11-ഓളം കുടുംബങ്ങളാണ് ഈ കാലഘട്ടത്തിലും ഇവിടെ ഓലമേഞ്ഞ വീട്ടിൽ കഴിയുന്നത്. പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്നതിനാൽ സർക്കാർ സംവിധാനങ്ങളിൽ ഇവർക്ക് വീട് ലഭിക്കുകയില്ല. പഞ്ചായത്ത് വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ ഒരു കുടുംബത്തിന് ശൗചാലയം ലഭിച്ചിട്ടും പുറമ്പോക്ക് ഭൂമിയായതിനാൽ പിന്നീട് അത് നിഷേധിക്കുകയായിരുന്നു. പട്ടയമില്ലാത്തതിനാൽ ഒരു ലോണിന് പോലും അപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. 28 വീടുണ്ട്, പട്ടയമില്ലാത്ത വീടുകള്. 7 വർഷമായി ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ട്, ഞങ്ങൾക്ക് ആധാറുണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പട്ടയം പതിച്ച് തന്നിട്ടില്ല. ലോണിനൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല, ലോണിനൊന്നും അപേക്ഷിക്കാൻ പറ്റൂല. ഞങ്ങൾ വീട് നേരാക്കാനോ അല്ല ലോൺ വെക്കാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊന്നും പറ്റൂല. വീട്ടു നമ്പർ എല്ലാ സൗകര്യം എല്ലാതും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ പട്ടയം പതിച്ച് തരുന്നു. പഞ്ചായത്ത് ആനുകൂല്യങ്ങൾ നൽകിയെങ്കിലും ലോൺ എടുത്തെങ്കിലും ഓലമേഞ്ഞ വീടുകൾ നന്നാക്കാൻ തടസ്സമായി നിൽക്കുന്നതും പട്ടയമാണ്. 26 കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാനും വർഷം മുൻപ് ഇതിൽ 8 വീടുകൾ ജമാഅത്ത് ഉലമ എന്ന സംഘടന പുനർനിർമ്മിച്ചു നൽകി. ഒരു കുടുംബത്തിന് ലൈഫ് മിഷനിൽ വീട് ലഭിച്ചതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ബാക്കിയുള്ള 17 കുടുംബങ്ങളും ഏറെ കഷ്ടപ്പാട് സഹിച്ചാണ് ഇവിടെ കഴിയുന്നത്. 20 വർഷങ്ങൾക്ക് മേലെയായി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, തീരെ എന്താണ്, 7 വർഷമായി ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ട്, ബാത്റൂമുണ്ട്, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്ര നാളുകളായിട്ട് ഞങ്ങൾക്കൊരു പട്ടയം എടുത്ത് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പട്ടയത്തിന് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തെന്ന് പട്ടയം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂലിപ്പണി ചെയ്ത് അന്നന്നത്തെ അന്നം കണ്ടെത്തുന്ന ഇവർക്ക് ലക്ഷങ്ങൾ ചിലവിട്ട് വീട് നവീകരിക്കാനും കഴിയില്ല. കൂടാതെ മറ്റൊരു പ്രതിസന്ധി കൂടി ഭാവിയിൽ ഇവർ നേരിടുമെന്നാണ് പറയുന്നത്. നരിപ്പറമ്പ് റെഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിച്ചാൽ 3 മീറ്ററധികം ഇവിടെ വെള്ളമുയരും. അപ്പോൾ ശൗചാലയം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. എത്ര കൊല്ലം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. റേഷൻ കാർഡ്, എല്ലാ കാർഡും ഉണ്ട്. പിന്നെ ഇവിടെ കിട്ടണത് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ ഏക്കർ കണക്കിന് പുഴ പുറമ്പോക്കായി ഉയർന്ന സ്ഥലം കിടക്കുന്നുണ്ട്. എന്നാൽ അത് ചിലർ കയ്യേറിയിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഈ സ്ഥലം അക്വയർ ചെയ്ത് പട്ടയം നൽകിയാൽ ഈ കുടുംബങ്ങൾക്ക് അവിടേക്ക് മാറി താമസിക്കാൻ കഴിയും. തങ്ങളുടെ ദുരവസ്ഥയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് വാർഡ് കൺവീനറായ റാഫിയുടെ നേതൃത്വത്തിൽ അപേക്ഷകളും ഒപ്പുശേഖരണവും നടത്തി. പൊന്നാനി തഹസിൽദാറിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. NCV News, തവനൂർ.